ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പൊന്നാമ്പി വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഒരു ക്രാഫ്റ്റും പിന്നെ കുക്കിങ്ങും ഒന്നുമല്ല ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നതാണ് ഒരു അടിപൊളി വീഡിയോയാണ് ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് ഒരു കാര്യം കൂട്ടുകാരെ, ആദ്യമായി കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ. പിന്നെ ലൈക്കും ഷെയറും ചെയ്യണം. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലും പ്ലസ് ചെയ്യുക. പിന്നെ ഓൾ എന്നതിൽ നിന്നും പ്ലസ് ചെയ്യുക. എന്നാലാണ് ഞങ്ങൾ ഇനി ചെയ്യുന്ന വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. എൻ്റെ വീട് മൂറ്റുഴാറിൻ്റെ തീരത്താണ്. ഇന്ന് ഞങ്ങൾ ഒരു പുഴയിൽ പൊടിമീൻ പിടിക്കാനുള്ള ഒരു ഇതാണ് ചെയ്യാൻ പോകുന്നത്. കിട്ടുമെന്ന് എനിക്കറിയില്ല, കിട്ടുമായിരിക്കും. അതിന് ഉപദ്രവങ്ങളാണിത്. കണ്ട കൂട്ടുകാരെ, നമ്മുടെ പുഴയാണിത്. ഇതെൻ്റെ അരി പൊടിച്ചതാണ്. ഇത് ഈ തുളയക്കണം ഞാൻ ശകലെ കുറച്ചൊക്കെ ഇടുകയാണ്. പതുക്കനെ വേണ്ട കൂട്ടുകാരെ ഇടാൻ. കുറച്ച് മതിയിട്ട കൂട്ടുകാരെ. ഇത് കൂട്ടുകാരെ കണ്ടോ, നമുക്കൊന്ന് മീൻ പിടിക്കാൻ പോകാം. ഇത് കണ്ട കൂട്ടുകാരെ, എന്ത് ഭംഗി ഈ പുഴ കാണാൻ. ഞങ്ങളിവിടെ കുളിക്കാറും അലക്കാറും ഒക്കെ ചെയ്യാറുണ്ട് കേട്ടോ കൂട്ടുകാരെ. ഇപ്പൊ നമുക്ക് മീൻ പിടിക്കാം. നമ്മള് ഇപ്പൊ സ്റ്റെപ്പ് ഇക്കട ഇറങ്ങി പോവുകയാണ്. ഇത് കണ്ട കൂട്ടുകാരെ, നമുക്കിനി ഇത് പതുക്കിനിന്ന് മുക്കാം. ചേർത്തപ്പോൾ ഒരുപാട് മീൻ അതിനകത്ത് കയറാൻ നോക്കുന്നുണ്ട്. പക്ഷേ മീൻ നല്ല പറന്ന് നടക്കുകയാണ്. അതേ കണ്ട കൂട്ടുകാരെ, എന്തോ ഒരു മീനാന്ന് നോക്കി. ഇതൊക്കെ ഓടിപ്പാഞ്ഞിറങ്ങും, നല്ല ഭംഗിയില്ല കാണാൻ. ദേ കണ്ട കൂട്ടുകാരെ, നമ്മളത് വെച്ചു കൊടുത്തപ്പോൾ അതിൻ്റെ കുറച്ച് മേളിലായിട്ടൊക്കെ ചാടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെയാണ് മീൻ പറക്കി തിന്നുന്നത്. കണ്ട കൂട്ടുകാരെ, എന്തോ ഒരു മീനാണ്, നല്ല ഭംഗിയില്ല കാണാൻ. നമ്മളത് വെച്ചു കൊടുത്തപ്പോൾ അതിൻ്റെ ചുറ്റിനും അത് പാറി നടക്കുമായിരുന്നു. മീൻ കയറണ അവിടെ ഭയങ്കര ചൂടാണ്, അതുകൊണ്ട് മീൻ കയറണ വരെ നമുക്ക് കുറച്ച് നേരം വിശ്രമിക്കാം. ഒന്ന് ഇറങ്ങി വന്ന് നോക്കാം, ചിലപ്പോൾ കഴിഞ്ഞത് മീൻ ഉണ്ടായിരിക്കും. അതൊന്ന് പതുക്കനെ ഇറങ്ങി നോക്കാം. കൂട്ടുകാരെ, വേണ്ട കൂട്ടുകാരെ, അല്ലേ കളിക്ക, എന്താ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടതെന്ന് ഓർത്തുകൊണ്ട് നടക്കുവാണ്. എന്തോ ഒരു മീനാണ്, നല്ല ഭംഗിയാണ് കേട്ടോ കൂട്ടുകാരെ. ഇന്നെ പിടിച്ചേ, നല്ല നമുക്ക് കുറച്ച് മീനാണ് കേട്ടോ കൂട്ടുകാരെ കിട്ടിയുള്ളൂ. അപ്പം ഞാനും എൻ്റെ അച്ഛനോടും മീൻ പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കാലിൽ അട്ട കടിച്ചു. അതുകൊണ്ട് ഞാനും എൻ്റെ അമ്മയും വീട്ടിലേട്ട് കയറി വന്നു. പിന്നെ അച്ഛനും എൻ്റെ അനിയനുമാണ് മീൻ പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നത്. അപ്പം ഞാൻ ഒന്ന് പറഞ്ഞില്ലേ, ഞാൻ കുക്കിംഗ് അല്ല ചെയ്യണം പോണേന്ന്. ഇപ്പം ഞങ്ങൾ പുഴേനും മീനും നല്ല ടേസ്റ്റ് അല്ലേ, അതുകൊണ്ട് ഞങ്ങൾ ഫ്രൈ ചെയ്യാൻ ഓർത്തു. ഇപ്പം നമുക്ക് നേരെ ഫ്രൈ ആയിട്ട് കിടക്കാം. നമുക്ക് ഗ്യാസ് കത്തിക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ പാൻ എടുത്ത് വയ്ക്കാം. എന്നിട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കണ്ടേ കൂട്ടുകാരെ? എണ്ണ കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. ഇനി നമുക്കൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. എല്ലാ സ്ഥലത്തേക്കടെ ആണ് കേട്ടോ കൂട്ടുകാരെ. നമുക്ക് എണ്ണയൊന്ന് നന്നായിട്ട് ഇങ്ങനെ മുരിഞ്ഞു വന്നിട്ടുണ്ട്.
പറ്റുന്നില്ലേ കൂട്ടുകാരെ? അതെ കണ്ടോളൂ. നന്നായിട്ട് ഇങ്ങനെ വന്നതിന് ശേഷം ദേ ഇതാണ് ഞങ്ങൾ ഉപ്പും മുളക് എടുത്ത് വെച്ച മുളക്കാണ്. ഞാൻ ഇട്ട് കൊടുക്കാം. ഫ്രൈ ആണ് വീറ്റ് ചെയ്യാം. ഫ്രൈ ചെയ്ത മീൻ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ. നമ്മൾ ആ എണ്ണയിലൊക്കെ ഒന്ന് ഇട്ട് മുരിഞ്ഞുകൊണ്ട് നല്ല ടേസ്റ്റ് ആണ്. പിന്നെ നല്ല നമ്മൾ ആ ഉപ്പും മുളകൊക്കെ ഇട്ടില്ലേ, അത് നല്ല ടേസ്റ്റാണ് കേട്ടോ കൂട്ടുകാരെ. അത് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നിങ്ങൾക്കറിയില്ലേ പുഴയുള്ള മീൻ നല്ല ടേസ്റ്റാന്ന്? നിങ്ങൾ തിന്നിട്ടുണ്ടോ? അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂട്ടുകാരെ. സബ്സ്ക്രൈബിൻ്റെ തൊട്ട് താഴെ ബെല്ലൈക്കൻ കാണും, ബെല്ലൈക്കൻ തന്നെ പ്രസ് ചെയ്യുക. പിന്നെ ഓൾ എന്നത് ഇത് കാണും, അതിനകത്ത് പ്രസ് ചെയ്താലാണ് ഞങ്ങൾ അങ്ങനെ ചെയ്യുന്ന വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ അടുത്ത വീഡിയോസുമായി വന്നവരെ ബൈ ബൈ.